Hi friends, welcome to my YouTube channel, Nancy's Cutie World. Hi friends, ninga vanna korena aagrikunnaraano engil inna padicho oru kattar vaazhu juice inde recipe. Appo adinu munpu channel subscribe cheyathirundengil onnu subscribe cheythu kodi support cheyidekane. Appo kattar vaazhu juice kudikkanum munpayittu korchu kaaryangalum kodi njan ningalayittu share cheyyunnundu. പിന്നെ ഈ കറ്റാർവാഴനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ മറ്റൊരവസരത്തിന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ജ്യൂസിൻ്റെ റെസിപ്പിയും കൂടി പറയുന്നതുകൊണ്ട് വലിയ വീഡിയോ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഞാൻ ഇതിൽ ചൂട് ഷെയർ ചെയ്യുന്നത്. കറ്റാർവാഴ ജ്യൂസ് കുടിക്കുന്നതിലൂടെ നമ്മുടെ വണ്ണം കുറയും, അതേപോലെ തന്നെ കൊളസ്ട്രോളിന് ഷുഗറിൻ്റെ ലെവൽ കുറയും. അപ്പോൾ ഇതിൽ ധാരാളം മിനറൽസ് ഉണ്ട്, വിറ്റാമിൻസ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ആമിനോ ആസിഡ്സ് ഉണ്ട്. ഇത് ആൻറ്റിസെപ്റ്റിക് ആയിട്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കറ്റാർവാഴയിൽ ഒരു ലാക്ടെക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് കറയാണ്, യെല്ലോ കളറിലെ കറ. അത് കളഞ്ഞിട്ട് വേണം നമ്മൾ കറ്റാർവാഴ ജ്യൂസ് തയ്യാറാക്കാൻ, അല്ലെങ്കിൽ ക്യാൻസർ വരെ വരാൻ ചാൻസ് ഉണ്ട്. ഡയബറ്റിക് പേഷ്യൻസിനാണെങ്കിൽ കറ്റാർവാഴ ജ്യൂസിന്റെ ഒപ്പം നമുക്ക് തേനൊന്നും ഉപയോഗിക്കില്ല, വെറുതെ കുടിച്ചാലും മതി, അല്ലെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് കുടിച്ചാലും മതി കേട്ടോ. കറ്റാർവാഴ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഒരു മഞ്ഞ കളറിലെ കറ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടോ, ഇതാണ് അതിന്റെ ലാറ്റക്സ്. ഇത് ഉള്ളിപ്പോയാലാണ് കേട്ടോ ക്യാൻസർ ഒക്കെ വരുന്നത്. ഇപ്പതേ ഞാൻ രണ്ട് നല്ല നീളവും വീതിയുള്ള കറ്റാർവാഴയാണ് എടുക്കുന്നത്. അത് ഇതുപോലത്തെ ഒരു കൊട്ടയിലേക്ക് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. കുത്തനെ വേണം കേട്ടോ എടുത്ത് വെക്കാൻ. ഒരു 30 മിനിറ്റ് വെക്കണം കേട്ടോ, അപ്പോഴേക്കും ഇതിന്റെ കറയെല്ലാം പോയി തീരും. ഇപ്പതേ നമ്മുടെ കറ്റാർവാഴ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കറയൊക്കെ പോയിട്ടുണ്ട്. ഇതിനോടൊപ്പം നമുക്ക് തേൻ വേണം. ചെറുനാരങ്ങ ഞാൻ ഒന്നേ എടുക്കുന്നുള്ളു, വീഡിയോയിൽ അത്രയും വെച്ചേക്കണമെന്നേ ഉള്ളു. പിന്നെ 2 കഷ്ണം ഇഞ്ചിയും കൂടി വേണം കേട്ടോ. ഇഞ്ചി ഇതുപോലത്തെ 2 ചെറിയ കഷ്ണം മതി കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ കറ്റാർവാഴ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. കറ്റാർവാഴയുടെ ഇരുവശത്തുള്ള മുള്ള് ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം അതിന്റെ പുറത്തെ തൊണ്ടൊന്ന് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്പൂൺ വെച്ച് ഇത് സ്ക്രേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ എളുപ്പമാണ് കേട്ടോ, അല്ല സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് എടുത്താൽ മതി, പെട്ടെന്ന് തന്നെ പണി കഴിയും കേട്ടോ. ജെല്ലെല്ലാം എടുത്തു കഴിഞ്ഞു. മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഞാൻ ജെല്ലൊക്കെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നുണ്ടെങ്കിൽ മിക്സിയുടെ വലിയ ജാറിലും ഇട്ട് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി വലിയൊരു ചെറുനാരങ്ങ കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതും കൂടി പിഴിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇഞ്ചിയൊക്കെ ഞാൻ കട്ട് ചെയ്ത ശേഷമാണ് ഇതിലേക്ക് ഇട്ടേക്കണത്. ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ജെല്ല് അടിച്ചെടുത്തത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുത്ത ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ചെറിയ പാത്രത്തിലേക്കാണ് കേട്ടോ ആദ്യം അരിച്ചിട്ട് കൊടുത്തത്. ഞാൻ വലിയ പാത്രത്തിലേക്ക് ആ ജ്യൂസ് മാറ്റണേന്. ഇനി നമുക്ക് ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചായ കുടിക്കുന്ന കപ്പില്ലേ, അതിൽ 3 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. തണുത്ത വെള്ളമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ വെള്ളം വേണമെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേനാണ്. അപ്പൊ തേൻ ഞാൻ ആദ്യം 1 ടീസ്പൂൺ വെച്ചാണ് ഇട്ട് കൊടുത്തത്. അന്നേരം എനിക്ക് വലിയ മധുരമൊന്നും തോന്നിയില്ല. 3-3.5 ടീസ്പൂൺ വരെ ഇട്ടാലേ നമുക്കൊരു മധുരമൊക്കെ തോന്നുള്ളൂ. അപ്പൊ നമുക്ക് തേനിട്ട ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ കുടിക്കുന്നവരൊക്കെ പറഞ്ഞത് കറ്റാർവാഴ ജ്യൂസ് ഭയങ്കര കയ്പാന്നൊക്കെയാണ്. പക്ഷെ എനിക്ക് കയ്പൊന്നും അനുഭവപ്പെട്ടില്ല. എനിക്ക് നല്ല രുചിയായിട്ട് തന്നെ തോന്നിയത്. ഞാൻ പറഞ്ഞ അളവിൽ തന്നെ എടുത്താൽ ഇഞ്ചിയുടെയും നാരങ്ങയുടെയും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കറ്റാർവാഴ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ കുടിക്കാൻ നേരത്ത് നമുക്ക് എപ്പോഴും ഭക്ഷണത്തിന് ശേഷം 3 മണിക്കൂർ ശേഷം കുടിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഈവനിങ് ടൈം ആണെങ്കിൽ അപ്പൊ കുടിച്ചാൽ മതി. എല്ലാവരും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. കമന്റിലൊക്കെ കമന്റ് ബോക്സ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബൈ.